എൻ്റെ ചാനൽ വി ആർ ബ്ലോഗറിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന റഹ്മാൻ സജിത പ്രണയത്തെപ്പറ്റി കേൾക്കുമ്പോൾ ഇംഗ്ലീഷ് മൂവിയായ ഗേൾ ഇൻ ദ ബേസ്മെൻറ്റിനെ പറ്റി ഞാൻ അറിയാതെ ഓർത്തുപോയി. കാരണം എന്തെന്നാൽ ഈ കഥയുമായി കുറച്ചേക്ക് സാധിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അരങ്ങേറിയ ഈ പ്രണയകഥയ്ക്ക് കൊറോണയുടെ ഒരു വർഷം കടന്നു പോകുമ്പോൾ രണ്ട് ഘട്ടങ്ങളിലായി വന്ന ലോക്ക്ഡൗൺ നമ്മെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിലാഴ്ത്തിയത്. ഈ സമയങ്ങളിൽ രോഗം എന്ന സംശയം കൊണ്ടും രോഗിയായതുകൊണ്ടും അനുഭവിക്കേണ്ടി വന്ന റൂം ക്വാറന്റൈനും ഒരു വ്യക്തിയെ എത്രയധികം അസ്വസ്ഥനാക്കി. അപ്പോൾ പാലക്കാട് നെന്മാറ അയിലൂർ എന്ന നാട്ടിൽ റഹ്മാൻ്റെ രണ്ട് മുറി മാത്രമുള്ള ഒരു ചെറിയ വീട്ടിൽ വീട്ടുകാരോ നാട്ടുകാരോ അറിയാതെ നീണ്ട 10 വർഷം കഴിഞ്ഞെന്ന് പറയുന്ന സജിതയുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കൂ. റഹ്മാനും സജിതയും പറയുന്ന കാര്യങ്ങൾ ശരിയാണോ ശരിയല്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് റഹ്മാൻ്റെ വീട്ടിലെ കാഴ്ച. ഇവിടെ കുറച്ചേറെ പേർ അവരുടെ പ്രണയത്തെ ദിവ്യപ്രണയമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ മറ്റു കുറച്ച് പേർ ഇത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം എന്തെന്നാൽ സജിതയ്ക്ക് നഷ്ടമായ നീണ്ട 10 വർഷങ്ങളും ഒരു ഡിങ്ങിയ മുറിയിൽ റഹ്മാനല്ലാതെ മറ്റാരുമായി സംസാരിക്കാതെ കാണാതെ പകൽ വെളിച്ചത്തിറങ്ങാതെ റഹ്മാൻ്റെ പ്രണയത്തിന് മുന്നിൽ അടിയറവ് വെച്ച അവളുടെ സ്വാതന്ത്ര്യമില്ലായ്മ ഒട്ടേറെ പേരെ ചൊടിപ്പിക്കുന്നു. സത്യത്തിൽ റഹ്മാൻ ഒരു മനോവൈകല്യമുള്ള ആളാണോ അഥവാ അയാൾ ഒരു മനോരോഗിയാണെങ്കിൽ സജിതയ്ക്ക് അയാളോടൊപ്പം 10 വർഷം ഈ രീതിയിൽ എങ്ങനെ ജീവിക്കുവാനാകും? സജിതയെ റഹ്മാൻ പ്രാണനെപ്പോലെ സ്നേഹിക്കുന്നുവെങ്കിൽ അവളെ ഈ വിധം ഒരു മുറിക്കുള്ളിൽ ആരുമറിയാതെ യാതൊരുവിധ സ്വാതന്ത്ര്യവും അനുവദിക്കാതെ പാർപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? പ്രായപൂർത്തിയായ ഒരാൾക്ക് തൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ പരിപൂർണ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ നാട്ടിൽ ഇവർ ആരെയാണ് ഭയന്നത്? സമൂഹത്തെയോ വീട്ടുകാരെയോ? മിശ്ര വിവാഹങ്ങൾക്ക് ഇപ്പോൾ ഒരു പുതുമയുമില്ല. ഒരു പക്ഷേ സജിത റഹ്മാൻ്റെ കൂടെ ജീവിക്കാനായി ഇറങ്ങിവന്ന ആ നിമിഷം അയാൾക്ക് അവളെ വിവാഹം ചെയ്ത് സ്വന്തം വീട്ടിൽ ചങ്കുറപ്പൂടെ കടന്നു ചെല്ലാമായിരുന്നു. ആദ്യമുള്ള ചില കശപിച്ചകൾക്കപ്പുറം ഈ പ്രശ്നം ഈ വിധം ചർച്ചയാകത്തില്ലായിരുന്നു. വീട്ടുകാരുടെയും അയൽവക്കക്കാരുടെയും ഇടയിൽ ചെറിയൊരു ചർച്ചയായി മാത്രം ആ പ്രശ്നം അപ്പോൾ ഉടലെടുക്കുമായിരുന്നുള്ളൂ. സജിതയുടെ ഇത്തരത്തിലുള്ള 10 വർഷത്തെ ക്വാറന്റൈൻ ജീവിതം കേരളവും കടന്നുള്ള ചർച്ചാ വിഷയമായി മാറി. ഇതിൽ എത്ര സത്യമുണ്ടെന്ന് കണ്ടറിയേണ്ടതാണ്. സിനിമകൾ മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടോ? ദൃശ്യം സിനിമയിലെ മോഹൻലാലിൻ്റെ ക്യാരക്ടർ സിനിമ തൻ്റെ ജീവിതത്തിൽ പകർത്താനായി ശ്രമിക്കുന്നു. ദൃശ്യം മോഡൽ കൊലക്കേസെന്ന് പോലും അക്കാലത്തെ ചില കേസുകൾക്ക് പേര് വന്നിരുന്നു. സജിത വെറും 100 മീറ്റർ ചുറ്റളവിലുള്ള തൻ്റെ വീട്ടിൽ നിന്ന് ആരും അറിയാതെ റഹ്മാൻ്റെ അരികിൽ എത്തിയപ്പോൾ വീട്ടുകാരി ഭയന്ന് അയാൾ അവളെ ഒരു കുടുസുമുറിയിൽ ഒളിപ്പിച്ചു. മുറിയിൽ ദൈനംദിന ആവശ്യങ്ങൾക്കായുള്ള യാതൊരുവിധ സൗകര്യവും ഇല്ലായിരുന്നു. മാനസിക രോഗിയുടെ ചേഷ്ടകൾ കാണിച്ചിരുന്ന മകൻ്റെ പെരുമാറ്റത്തിൽ റഹ്മാൻ്റെ മാതാപിതാക്കൾക്ക് ഒരു സംശയവുമില്ലായിരുന്നു. വീട്ടുകാർ ഈ മുറി തുറക്കാതിരിക്കാനായ ചില ഇലക്ട്രിക് ട്രിക്കുകളൊക്കെ ഇയാൾ ചെയ്തിരുന്നു. ജനലഴികൾക്കും മാറ്റം വരുത്തിയിരുന്നു. രാത്രി സമയത്താണ് സജിത തൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്കായി ജനൽ വഴി അടുത്തു തന്നെയുള്ള ബാത്റൂമിലേക്ക് പോയിരുന്നത്. ഈ 10 വർഷത്തിനിടയിൽ സജിത ആ മുറിയിൽ ഒളിച്ചു താമസിച്ചു എന്ന് പറയുമ്പോൾ ഈ വീടും പരിസരവും കാണുന്ന ഏതൊരാൾക്കും അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. 1984 ഓസ്ട്രിയയിൽ ഇതുപോലൊരു സംഭവം നടന്നിരുന്നു. ജോസഫ് ഫ്രിസ്റ്റൽ എന്നൊരാൾ തൻ്റെ മകളായ എലിസബത്ത് ഫ്രിസ്റ്റലിനെ സ്വന്തം അപ്പാർട്ട്മെൻറ്റിൻ്റെ ബേസ്മെൻറ്റിൽ ആരോരും അറിയാതെ പൂട്ടിയിട്ടുന്നു. സജിത 10 വർഷമാണ് ഒരു മുറിയിൽ ആരും അറിയാതെ ജീവിച്ചതെങ്കിൽ എലിസബത്ത് തൻ്റെ ജീവിതത്തിലെ 24 വർഷമാണ് ഇങ്ങനെ ജീവിച്ചത്. 18 വയസ്സ് പൂർത്തിയായ എലിസബത്തിന് തൻ്റെ ഇഷ്ടത്തിനൊത്ത് അവൾ തന്നെ തിരഞ്ഞെടുത്ത ജീവിത പങ്കാളിയോടൊപ്പം ജീവിക്കാൻ വിടാതെ വളരെ കുശാഗ്ര ബുദ്ധിയോടെ ജോസഫ് ക്രിസ്റ്റൽ തൻ്റെ അപ്പാർട്ട്മെൻറ്റിന് താഴെ രഹസ്യമായി നിർമ്മിച്ച ബേസ്മെൻറ്റിൽ അടച്ചിടുന്നു. ബേസ്മെൻറ്റിൽ നിന്ന് യാതൊരുവിധ ശബ്ദവും പുറത്തേക്ക് കേൾക്കത്തില്ലായിരുന്നു. 8 വാതിലുകൾ കടന്നു വേണമായിരുന്നു ഈ ബേസ്മെൻറ്റിൽ എത്താൻ. ഇതിൽ 2 എണ്ണം നമ്പർ ലോക്ക് ആയിരുന്നു. ഇടുങ്ങിയതും പൊക്ക കുറഞ്ഞതുമായ ചെറിയ ചെറിയ മുറികൾ അതിലുണ്ടായിരുന്നു. ചെറിയ ബാത്റൂം പോലും അതിലയാൾ ഇണക്കിയിരുന്നു. ഈ അപ്പാർട്ട്മെൻ്റ് കണ്ടാൽ തന്നെ ഈ സംഭവത്തിന് വിശ്വാസയോഗ്യത ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാം. എലിസബത്തിന് ബാല്യത്തിൽ തന്നെ സ്വന്തം അച്ഛൽ നിന്ന് വളരെ മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഭയം മൂലം അവൾ അത് ആരോടും പറഞ്ഞില്ല. അതിനാൽ തന്നെ പഠന ആവശ്യങ്ങൾക്കായി വീട്ടിൽ നിന്ന് മാറി നിന്ന സാഹചര്യത്തിൽ അവളൊരു ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാകുകയും തൻ്റെ 15-ാമത്തെ വയസ്സിൽ അവൾ തൻ്റെ ബോയ്ഫ്രണ്ടിനോടൊപ്പം ഇറങ്ങിപ്പോകുകയും ചെയ്തു. പക്ഷേ ജോസഫ് ഫ്രിഡ്സലിൻ്റെ ഫാമിലി കൊടുത്ത കംപ്ലൈൻറ്റിൽ കേസെടുക്കുകയും എലിസബത്തിനെ വിയറ്റ്നാമിൽ നിന്ന് പോലീസ് കണ്ടെത്തുകയും അവളെ തിരിച്ച് വീട്ടിലെത്തിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ജോസഫ് അമ്മയും സഹോദരങ്ങളും വീട്ടിലില്ലാത്ത സമയം നോക്കി എലിസബത്തിനെ ഒരു പെട്ടി മുറിയിൽ വയ്ക്കാനെന്ന വ്യാജേന സഹായത്തിന് വിളിക്കുകയും ഈ വിധം അവളെ ആ ബേസ്മെൻറ്റിലെത്തിക്കുകയും ചെയ്തു. മുറിയിലേക്ക് കൊണ്ടുവന്ന പെട്ടിയിൽ അവൾക്ക് അവിടെ ജീവിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് അച്ഛനിൽ നിന്നും മനുഷ്യ മനസാക്ഷി ഉറങ്ങലിപ്പിക്കുന്ന തരത്തിലുള്ള കൊടിയ പീഡനമാണ് അവൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. 18 വയസ്സിൽ കാണാതായ അവൾ ആരോരും അറിയാതെ സ്വന്തം വീട്ടിൽ തന്നെ ഒരു കുടുസുമുറിയിൽ ജീവിച്ചു. 42-ാമത്തെ വയസ്സിലാണ് അവൾക്ക് പിന്നീട് പുറംലോകം കാണാൻ പറ്റിയത്.
ശരിക്കും മാനസികമായി എലിസബത്ത് തന്റെ ക്രൂരനായ അച്ഛന് അടിമപ്പെട്ടു പോയിരുന്നു. പോലീസ് എത്ര ചോദിച്ചിട്ടും അച്ഛനായ ജോസഫിനെ പറ്റി പറയാൻ അവൾക്ക് പേടിയായിരുന്നു. നിരന്തരമായ കൗൺസിലിങ്ങിലൂടെ പയ്യെ പയ്യെ അവൾ സമൂഹത്തിനോട് തനിക്ക് അനുഭവിക്കേണ്ടി വന്ന കൊടുമയാതനകൾ തുറന്നു പറഞ്ഞു. ഇപ്പോൾ സജിത പറഞ്ഞതുപോലെ അന്നും ആ കാര്യങ്ങൾ സമൂഹത്തിന് വിശ്വസിക്കാൻ പ്രയാസമുള്ളതായിരുന്നു. പക്ഷേ തെളിവുകൾ വിശ്വാസയോഗ്യമായിരുന്നു. അപ്പാർട്ട്മെൻറ്റും പരിസരവും ബേസ്മെൻറ്റിൻ്റെ നിർമ്മാണ രീതികളും ജോസഫ് റിച്ചസണിനെതിരെയുള്ള തെളിവുകളായിരുന്നു. നീണ്ട 24 വർഷങ്ങൾക്കിടയിൽ എലിസബത്തിന് സ്വന്തം പിതാവിൽ നിന്ന് തന്നെ 7 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകേണ്ടതായി വന്നു. ഇതിൽ ഒരു കുഞ്ഞ് ചികിത്സ കിട്ടാതെ ജനിച്ചപ്പോൾ തന്നെ മരണപ്പെട്ടു. സജിത തികച്ചും റഹ്മാനോടൊപ്പം സന്തോഷവതിയാണെന്ന് അവൾ പറയുന്നു. അവൾക്ക് പരാതിയോ പരിഭവമോ ഇല്ല. ദിവ്യപ്രണയമാണോ അതോ മറ്റു വല്ലതുമാണോ, സത്യങ്ങൾ മറന്നേക്ക് പുറത്തു വരട്ടെയെന്ന് നമുക്ക് ആശിക്കാം. അതുമല്ലെങ്കിൽ ഇതും ചുരുളഴിയാത്ത രഹസ്യമായി നിലനിൽക്കുമോ? ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ ശാരി പ്രദീപ് സൈനിങ് ഓഫ്.